എക്സ്ട്രാ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പോയി ഗെയിൽ യോഹന്നാനെക്കുറിച്ചാണ് പോയി യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് പോയ്ഗൽ യോഹന്നാൻ ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് ഇദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് പോയ്കൽ യോഹന്നാൻ ജനിച്ചത് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കുമാരൻ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്താണ് കൊമാരൻ എന്നാണ് കുമാരഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നൻ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നൻ കേരള നാപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് പൊയ്ഗയിൽ യോഹന്നാൻ ശ്രദ്ധിക്കുക പൊയ്ഗേൽ യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് ഇദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ബാല്യകാല നാമം കൊമാരൻ എന്നാണ് കുമാരഗുരുദേവൻ ഗുരുദേവൻ അപ്പച്ചൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പോയി യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ അഥവാ പി ആർ ഡി എസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പോയി ഗയിൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പി ആർ ഡി എസിൻ്റെ ആസ്ഥാനം ഇരവി പേരൂറാണ് പി ആർ ഡി എസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഇരവി പേരൂറാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കൊന്നും ഉദയൻകുളങ്കരയും പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്നും ഉദയൻകുളങ്കരയും പി ആർ ഡി എസിൻ്റെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് മന്ദിരങ്ങൾ എന്നാണ് പി ആർ ഡി എസിൻ്റെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മന്ദിരങ്ങൾ എന്നാണ് പി ആർ ഡി എസ് അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് പൊയ്കക്കൂട്ടർ എന്നാണ് പി ആർ ഡി എസ് അംഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പൊയ്കക്കൂട്ടർ എന്നാണ് പി ആർ ഡി എസിൻ്റെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദ്യാർ ദീപം പി ആർ ഡി എസിൻ്റെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദ്യാർ ദീപം ശ്രദ്ധിക്കുക പ്രത്യക്ഷ രക്ഷ ദൈവസഭ അഥവാ പി ആർ ഡി എസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പി ആർ ഡി എസിൻ്റെ ആസ്ഥാനം ഇരവിപേരൂരാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്നും ഉദയൻകുളങ്ങരയും പി ആർ ഡി എസിൻ്റെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് മന്ദിരങ്ങൾ എന്നാണ് പി ആർ ഡി എസ് അംഗങ്ങൾ അറിയപ്പെടുന്നത് പൊയ്കക്കൂട്ടർ എന്നാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസിൻ്റെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദ്യാർ ദീപം ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതനെന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനമില്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ക്രിസ്തുമതത്തിൽ മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്ഗെയിൽ യോഹന്നാൻ ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്ഗെയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ് വാഗത്താനം ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്ഗേൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ് വാഗത്താനം ശ്രദ്ധിക്കുക ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതനെന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്ഗയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ് വാഗത്താനം തിരുവല്ലയ്ക്കടുത്തുള്ള വെട്ടിയാട്ട് എന്ന സ്ഥലത്ത് പി ആർ ഡി എസ് യോഗത്തെ മേലാള ക്രിസ്ത്യാനികൾ കൂട്ടമായി ആക്രമിച്ചു ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു ഈ സംഭവം അറിയപ്പെടുന്നത് എങ്ങനെയാണ് വെട്ടിയാട്ട് ലഹള തിരുവല്ലയ്ക്കടുത്തുള്ള വെട്ടിയാട്ട് എന്ന സ്ഥലത്ത് പി ആർ ഡി എസ് യോഗത്തെ മേലാള ക്രിസ്ത്യാനികൾ കൂട്ടമായി ആക്രമിച്ചു ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഈ സംഭവം അറിയപ്പെടുന്നത് എങ്ങനെയാണ് വെട്ടിയാട്ട് ലഹള എന്നാണ് അടിലഹള പ്രക്ഷോഭം നടത്തിയത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് അടിലഹള പ്രക്ഷോഭം നടത്തിയത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് ശ്രദ്ധിക്കുക തിരുവല്ലയ്ക്കടുത്തുള്ള വെട്ടിയാട്ട് എന്ന സ്ഥലത്ത് പി ആർ ഡി എസ് യോഗത്തെ മേലാള ക്രിസ്ത്യാനികൾ കൂട്ടമായി ആക്രമിച്ചു ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഈ സംഭവം അറിയപ്പെടുന്നത് വെട്ടിയാട്ട് ലഹള എന്നാണ് അടിലഹള പ്രക്ഷോഭം നടത്തിയത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരങ്കുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗേൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗേൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നുമാണ് ദളിത് വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് ആരാണ് പൊയ്ഗയിൽ യോഹന്നാനാണ് ദളിത് വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ച വ്യക്തി ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് തിരുവിതാംകൂറിൽ ഐത്തജാതിക്കാർക്കായി സർക്കാർ അനുമതിയോടെ ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് തിരുവിതാംകൂറിൽ ഐത്തജാതിക്കാർക്കായി സർക്കാർ അനുമതിയോടെ ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് ശ്രദ്ധിക്കുക ശ്രീമൂലം പ്രജാസഭയിൽ പൊയ്ഗയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വർഷങ്ങളിലാണ് ദളിത് വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ച വ്യക്തിയാണ് പൊയ്ഗയിൽ യോഹന്നാൻ തിരുവിതാംകൂറിൽ ഐത്തജാതിക്കാർക്കായി സർക്കാർ അനുമതിയോടെ ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗയിൽ യോഹന്നാനാണ് പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് പൊയ്ഗയിൽ യോഹന്നാനാണ് പുലേന്മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് രത്നമണികൾ എന്ന കവിതാസമാഹാരം രചിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് രത്നമണികൾ എന്ന കവിതാസമാഹാരം രചിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് ശ്രദ്ധിക്കുക മത്തായി എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ യോഹന്നാൻ രത്നമണികൾ എന്ന കവിതാസമാഹാരം രചിച്ചത് പൊയ്ഗയിൽ യോഹന്നാനാണ് യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എം ആർ രേണുകുമാറാണ് പൊയ്കിയൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് എം ആർ രേണുകുമാറാണ് അപ്പച്ചൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് അപ്പച്ചൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് അപ്പച്ചൻ കീഴാളരുടെ വിമോചകൻ എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ് കെ എം ലെനിനാണ് ആണ് അപ്പച്ചൻ കീഴാളരുടെ വിമോചകൻ എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ് കെ എം ലെനിനാണ് ശ്രദ്ധിക്കുക പൊയ്ഗിയൽ യോഹനാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എം ആർ രേണുകുമാറാണ് പൊയ്ഗിയൽ അപ്പച്ചൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് പൊയ്കിയൽ അപ്പച്ചൻ കീഴാളരുടെ വിമോചകൻ എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ് കെ എം ലെനിൻ